കലോത്സവത്തിന് എത്തുന്ന കുട്ടികളെ സ്വന്തം കുട്ടികളെ പോലെ സ്വീകരിക്കുകയാണ് കോഴിക്കോട്ടുകാർ. ഇത്തവണയും ഒരു കുറവുമില്ലാതെ കലോത്സവം നടത്തുമെന്നും എല്ലാറ്റിനും മുന്നിൽ നിൽക്കുമെന്നും നാട്ടുകാർ ഒന്നടങ്കം പറയുന്നു. മിഠായി തെരുവുകാരുടെ വർത്തമാനം കേൾക്കാം. ഞാൻ നിൽക്കുന്നത് മിഠായി തെരുവിലാണ്. കോഴിക്കോട്ടേക്ക് വരുന്ന ആളുകൾക്കും കോഴിക്കോട്ടുകാർക്കും ഒക്കെ ഒരു വികാരമാണ് ഈ ഒരു വീതി തെരുവ് മിഠായി തെരുവ് എന്ന് പറയുന്നത്. പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ ഇതിനെ മിഠായി തെരുവ് എന്ന് പറയും, കോഴിക്കോട്ടുകാർ ഇതിനെ മുട്ടായി തെരുവ് എന്ന് പറയും. അന്യ സ്ഥലത്തു നിന്നും ജില്ലയിൽ നിന്നും വരുന്ന കുട്ടികളൊക്കെ ഞങ്ങളെ സ്വന്തം കുട്ടികളായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണേണ്ടത്. ക്ലാസ് കഴിഞ്ഞിട്ട് പോണം, കാണാൻ പറഞ്ഞിരിക്കാം. ഒരു മൊത്തത്തിലൊരു അഞ്ചു ദിവസം ഒരു വൈബായിരിക്കും. അതെ, നല്ല വൈബായിരിക്കും. കോഴിക്കോളങ്ങള് മൊത്തൊരു ബ്ലോക്ക് ആണെന്നല്ല, ബസ്സിന്റെ ഭാഗമായിട്ട് അവിടെ ഡ്യൂട്ടി ഒക്കെ ഉണ്ട്. കാണണമെന്ന് ആഗ്രഹമുണ്ട്, നടക്കുമെന്ന് തോന്നുന്നു. ഞങ്ങൾ മൂന്ന് ദിവസം പോകുന്നില്ല, ക്ലാസ്സിൽ പോണില്ല, ഇവിടെ തന്നെയാ കലോത്സവം അടിച്ചുകൂടൊക്കെ. ഞാൻ ഇവിടുത്തെ അല്ല, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാ. അപ്പം ഫസ്റ്റ് ടൈം ആണ് ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത്. സോ നല്ലായിട്ട് ആ കാണും. മത്സരത്തിൽ പങ്കെടുക്കാൻ വന്ന? അതെ. ഗ്രൂപ്പ് ഡാൻസ്. ഇങ്ങനെ മിഠായി തെരുവ് ഒക്കെ കറങ്ങാൻ വരുമായിരുന്നു, എല്ലാം കണ്ടോണ്ട് പോകുന്നു. ഭയങ്കര സന്തോഷം, ഇത്രയും ജനത്തിരക്ക് വാളും. അപ്പൊ അതൊക്കെയാണ് കോഴിക്കോട്ടുകാരെ വർത്തമാനം. എല്ലാവരും കലോത്സവത്തിനെ സ്വീകരിക്കാൻ വലിയ ഒരു വൈബിലാണ്. കോഴിക്കോട് മിഠായി തെരുവിൽ നിന്ന് അതുൽ നല്ലനാടിനൊപ്പം ജെവിൻ ടുട്ടു, ഏഷ്യാനെറ്റ് ന്യൂസ്.